നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബാർസലോണ റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റ്സ് പറയാനാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഡിയോങ്ങിന്റെ, മറ്റൊന്ന് മാർക്ക് ബെർണാൾഡിന്റെയും കാര്യത്തിലാണ്. സോ ഫസ്റ്റ് ഡിയോങ്ങിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയേക്കാം. ഡിയോങ് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരത്തില്ല. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ജിറോണ മാച്ചിൽ മാച്ച് ഡേ സ്ക്വാഡിൽ കാണും എന്ന് പറഞ്ഞ റൂമറോട് ഉണ്ടായിരുന്നു. ഞാനും വിശ്വസിച്ചിരുന്നു, അങ്ങനെയാണ് കേട്ടോണ്ടിരുന്നത്. നമ്മളൊരു വീഡിയോയിലും പറഞ്ഞു, ഞാൻ ഓർത്ത് മേ ബി ഹി വിൽ ബി കമ്മിങ്, ബട്ട് ഹി ഈസ് നോട്ട് കമ്മിങ്. അല്ല, എന്നാണ് പറയുക, ഇപ്പം ഡിയോങ്ങിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. സ്റ്റിൽ എക്സാക്ട് ഡേറ്റ് അൺനോൺ എന്നാണ് പറയുന്നത്. ഒരു സർജറി ക്ലബിൻ്റെ ഫിസിക്കൽ ടീമും ഫിസിയോസും കോച്ചുകളും ഇവ മാനേജ്മെൻറ്റും എല്ലാവരെയും താല്പര്യം ആൾ സർജറി ചെയ്യുക, പ്രോപ്പർ റിക്കവറി നടത്തി വരിക എന്നുള്ളതാണ്. മേ ബി ഒരു 3-4 മന്ത്സ് വേണ്ടിയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ബട്ട് താരത്തിന് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ നാച്ചുറൽ റിക്കവറി നടത്തി വരാനായിട്ടാണ് ആഗ്രഹം എന്നാണ് കേൾക്കുന്നത്. ബട്ട് കണ്ടെടുത്തോളം ആൾ ഉടനെയൊന്ന് റിക്കവർ ആവുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. കാരണം എക്സാക്ട് ഡേറ്റ് അറിയാതെ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. ആളുടെ റീസെൻ്റ് വന്ന ഫോട്ടോസൊക്കെ കാണുമ്പോൾ സ്റ്റിൽ ആ റൈറ്റ് ലെഗിൽ നമുക്ക് കാണാം ഇഷ്യൂസ് ഉണ്ട്. റൈറ്റ് ലെഗ് ഫുള്ളി റിക്കവർ അല്ല. എങ്ങനെ എപ്പോൾ ഫുൾ ഫിറ്റ്നസ്സിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. സ്റ്റിൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിനാണ്, ഗ്രൂപ്പ് ട്രെയിനിങ്ങിന് പുള്ളി ചേരത്തില്ല എന്നാണ് കേൾക്കുന്ന റൂമറുകൾ. എന്തായാലും ഡിയോങ്ങിനോട് നമ്മുടെ ക്ലബ്ബ് പറഞ്ഞു പ്രോപ്പറായിട്ട് സർജറി എടുത്തു വരാൻ. ആളുടെ കോളാണ്, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും ആ റിയലി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇത്രയും സാലറി ഓഫർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഇഞ്ചുറി കൂടിക്കൂടി വരിക, പ്ലെയറിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ സർജറി പ്രോപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ മേ ബി നമുക്കൊരു എക്സാക്ട് ഡേറ്റ് അറിയാൻ പറ്റും, എക്സാക്ട് റിക്കവറി നടത്തി വരാം. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അവിടുന്ന് നമ്മൾ അടുത്ത മാർക്ക് ബെർണാൾ അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിലും, ബെർണാളിന് നമ്മൾ പുതിയ കോൺട്രാക്ട് ഓഫർ ചെയ്യാൻ പോവാണ്. കറൻ്റ്ലി 2026 വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. താരത്തിൻ്റെ പെർഫോമൻസിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. ആള് ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് ഏൺ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു നല്ല പ്രപ്പോസൽ ആയിരിക്കും കൊടുക്കുക. ആൾക്ക് 18 വയസ്സായിട്ടില്ല. സോ അതിനകത്ത് തന്നെ ആൾക്കൊരു ലോങ് ടൈം കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ 2026 വരെ ആയിരിക്കും ബാർസലോണ പുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം 2026 ആകുമ്പോഴേക്കും ഒബ്വിയസ്ലി 3 വർഷത്തോടെ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ക്ലബിനുണ്ടെന്നുള്ള രീതിയിൽ ഒരു കോൺട്രാക്ട് ആയിരിക്കും സൈൻ ചെയ്യുക. സോ 2029 വരെയാണ് ടെക്നിക്കലി, ബട്ട് 2026 ആകുമ്പോഴേക്കും 2029 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം 2026 അടുത്ത വർഷം പറ്റും. കാരണം ആൾക്കിപ്പം 17 വയസ്സാണ്, ആൾക്ക് 18 വയസ്സാകും. മേ ബി 2025 ആകുമ്പോൾ നമുക്ക് 3 വർഷത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം 17 ആണ്, 18 ആകുമ്പോൾ നമുക്ക് ആ 2026 എന്നുള്ള 2029 ആക്കാം. എന്തായാലും നമ്മൾ ചെക്കനെ വിടാനായിട്ട് ഒരു പ്ലാനും ഇല്ല, പിടിച്ചു നിർത്താൻ തന്നെയാണ് പ്ലാൻ. സോ ആളുടെ സർജറി കഴിഞ്ഞു, സക്സസ്ഫുൾ സർജറി ആണെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. September 2025 ആൾ തിരിച്ചു വരിക എന്നാണ് ക്ലബിൻ്റെ ഒഫീഷ്യൽ നിഗമനമെന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈഗർലി വെയിറ്റിംഗ് ആണ്. ആൾക്ക് നല്ലൊരു കോൺട്രാക്ട് പ്രപ്പോസൽ കൊടുത്തു, ക്ലബ് ട്രസ്റ്റ് ചെയ്യുന്നു. പ്രോപ്പറായിട്ട് ചെക്കൻ തിരിച്ചു വരട്ടെ, അത്രയേ പറയുന്നുള്ളൂ. ആൻഡ് ഗ്യാവിയുടെ അപ്ഡേറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ, മിക്കവരും അറിയാവുന്ന കാര്യമായിരിക്കും. ഗ്യാവി 1 ഒക്ടോബർ ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രൂപ്പ് ട്രെയിനിങ് 1 or 2 weeks ഗ്യാവിനെ കിട്ടുമെന്നുള്ള, തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ബാർസലോണ ജിറോണയാണ് വരുന്ന മാച്ച്. അതിൽ മിക്കവാറും അൻസു ഫാട്ടി നമ്മുടെ മാച്ച് ഡേ സ്ക്വാഡിൽ കാണുമെന്ന് സ്ട്രോങ് റിപ്പോർട്ട്സ് ഉണ്ട്. മിനിറ്റ്സ് കളിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, മിക്കവാറും മാച്ച് ഡേ സ്ക്വാഡിൽ കാണാനായിട്ടുള്ള വളരെ ഹൈ ചാൻസ് ഉണ്ട്. ഓഫ് ദ ബെഞ്ച് മേ ബി ഒരു 5-10 മിനിറ്റ്സ് കിട്ടിയാൽ ഐ വിൽ ബി ഹാപ്പി. ഈഗർലി വെയിറ്റിംഗ് ഫോർ അൻസു ഫാട്ടി. അതിനുശേഷം നമുക്ക് മൊണോക്കോ മാച്ച് വരികയാണ്. സോ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് നല്ലൊരു തിരിച്ചു വരാവട്ടെ, എങ്ങനെ നിർത്തിയോ അവിടെ തന്നെ തുടങ്ങട്ടെ. ജിറോണയ്ക്ക് അഗേൻസ്റ്റ് അടിച്ചു പൊളിച്ചാൽ നമുക്ക് തുടങ്ങാം. അതിനുശേഷം മൊണോക്കോ, ജോൺ ഗ്യാമ്പർ ട്രോഫിയിൽ നമുക്കിട്ട് പണി നിന്നിട്ട് പോയ മൊണോക്കോ കിട്ടി ചെറിയൊരു പ്രതികാരം. ജോൺ ഗ്യാമ്പർ ട്രോഫി വലിയ സംഭവമല്ല, പക്ഷേ എന്നാലും ചെറിയൊരു മധുര പ്രതികാരം മൊണോക്കോ കേസിലൂടെ നമുക്ക് നടത്താൻ പറ്റും. എവേ മാച്ചാണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. ആൻഡ് ഹാൻസി ഫ്ലിക്കിനെ കോച്ച് ഓഫ് ദ മന്ത് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ലലീഗയിൽ. ഹാപ്പി. ഫസ്റ്റ് മന്ത് തന്നെ കോച്ച് ഓഫ് ദ മന്ത് കിട്ടിയിട്ടുണ്ട് ഹാൻസി ഫ്ലിക്കിന്. ഡിസേർവിംഗ് തന്നെയാണ്, വിത്തൗട്ട് എഡൌട്ട് ഡിസേർവിംഗ് അവാർഡ് തന്നെയാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്താവുമെന്ന്. ചെക്കന്മാരൊന്നും അധികം ഇഷ്യൂ ഇല്ലാതെ തിരിച്ചു വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം. അതാണ് ബിഗ്ഗസ്റ്റ് ഹാപ്പിയസ്റ്റ് തിങ്. എന്തായാലും മിനിറ്റ്സൊക്കെ ഒന്ന് റെഡിയാക്കുക, എംആർ ഇന്റർനാഷണൽ ബ്രേക്കിൽ ഏർത്തു. നമ്മുടെ ഷാർക്ക് സ്പെയിൻ ജേഴ്സി ഇടുമ്പോഴേക്കും വേറെ വൈബാണ്. നമ്മുടെ ഷാർക്കണ് സ്പെയിൻ്റെ ജേഴ്സിയിൽ കളിക്കുന്ന ആ പെർഫോമൻസ്, അതായത് ഈവൻ ലാസ്റ്റ് മാച്ചിൽ ഇറങ്ങിയ ഒരു ഗോൾ അടിച്ചു, ആ ലാസ്റ്റ് മാച്ചിൽ ഈവൻ ദോ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ബാർസയ്ക്ക് വേണ്ടി കൊടുത്ത ആ ഒരു എഫേർട്ട് ആള് ഇനിയും കണ്ടിന്യൂ ചെയ്യട്ടെ. നാഷണൽ ടീമിന് ഇപ്പോൾ സ്പെയിന് വേണ്ടി ആൾ കളിക്കുമ്പം മാൻ എങ്ങനെ ആൾ വേറെ ലെവലിലോട്ട് പെർഫോം ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ബാർസയിലൂടെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയാൽ പൊളിയായിരിക്കും എന്ന് മാത്രം പറയുന്നു. ഷാർക്കണ്ണം വരുന്നു. ഡാനി ഓൾമോയുടെ സീരിയസ് അല്ല, ഡാനി ഓൾമോയുടെ ഇഞ്ചറി ഒട്ടും സീരിയസ് അല്ല. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാം ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മൾ തിരിച്ചു വിളിച്ചാണ്. നോ പ്രോബ്ലം, എല്ലാവരും ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും.